ഹലോ ഫ്രണ്ട്സ് എക്സൽ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് അടുത്തൊരു മോഡൽ ടെസ്റ്റുമായിട്ടാണ്. മോഡൽ ടെസ്റ്റ് 18 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള 18ാമത്തെ മോഡൽ ടെസ്റ്റാണ്. 20 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പരീക്ഷ രൂപത്തിൽ എഴുതി നോക്കി നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഇനിയും കവർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുന്നതായ ചോദ്യോത്തരങ്ങൾ കണ്ടുപിടിക്കുക, ആ മേഖല കണ്ടുപിടിച്ച് കൂടുതൽ പഠിക്കുവാനും സഹായകരമാകുന്നതാണ്. 20 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരീക്ഷയിലേക്ക് കടക്കുകയാണ്. പരീക്ഷാ രൂപത്തിൽ തന്നെ എഴുതുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവസാനത്തെ പാർട്ടായ ചോദ്യോത്തരങ്ങൾ കേട്ടു പഠിക്കുകയും ആവാം. ഒന്നാമത്തെ ചോദ്യം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നിയമപരമായി അനുവദനീയമാണോ? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അതെ, ഓപ്ഷൻ സി 10 പേർ, ഓപ്ഷൻ ഡി ആകെ യാത്രക്കാരുടെ 10%. രണ്ടാമത്തെ ചോദ്യം, ഇടതുവശം ചേർന്ന് വാഹനമോട്ടിക്കുന്ന ഡ്രൈവർ എതിരെ വരുന്ന വാഹനങ്ങളെ ഏതു വശത്തു കൂടിയാണ് പോകാൻ അനുവദിക്കേണ്ടത്? ഓപ്ഷൻ എ ഇടത്, ഓപ്ഷൻ ബി നിർബന്ധമില്ല, ഓപ്ഷൻ സി ഇടതും വലതും, ഓപ്ഷൻ ഡി വലത്. അടുത്ത ചോദ്യം 3, അംഗവൈകല്യമുള്ളവർക്ക് നിയമപരമായി ഓട്ടിക്കുവാൻ അനുവദിക്കുന്ന വാഹനം ഏത്? ഓപ്ഷൻ എ വാലഡ് ക്യാരേജ്, ഓപ്ഷൻ ബി അൺവാലഡ് ക്യാരേജ്, ഓപ്ഷൻ സി ഇൻവാലഡ് ക്യാരേജ്, ഓപ്ഷൻ ഡി നോൺ വാലഡ് ക്യാരേജ്. നാലാമത്തെ ചോദ്യം, 7500 കിലോഗ്രാം വരെയുള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റുള്ള വാഹനങ്ങളെ എന്ത് പറയുന്നു? ഓപ്ഷൻ എ LMV, ഓപ്ഷൻ ബി MMV, ഓപ്ഷൻ സി എംബാർ കാർ, ഓപ്ഷൻ ഡി എംബാർ ക്യാബ്. അടുത്ത ചോദ്യം 5, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി. ഓപ്ഷൻ എ 50 വയസ്സ്, ഓപ്ഷൻ ബി 60 വയസ്സ്, ഓപ്ഷൻ സി 70 വയസ്സ്, ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. ആറാമത്തെ ചോദ്യം, പരിശോധനാ വേളയിൽ അധികാരികൾ മുമ്പാകെ ലൈസൻസ് കാണിക്കുവാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 130, ഓപ്ഷൻ ബി സെക്ഷൻ 135, ഓപ്ഷൻ സി സെക്ഷൻ 125, ഓപ്ഷൻ ഡി സെക്ഷൻ 120. അടുത്ത ചോദ്യം 7, വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാതെ നിരത്തിലിറക്കാൻ പാടില്ലെന്ന് ഏതു വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 146, ഓപ്ഷൻ ബി സെക്ഷൻ 156, ഓപ്ഷൻ സി സെക്ഷൻ 166, ഓപ്ഷൻ ഡി സെക്ഷൻ 176. അടുത്ത ചോദ്യം 8, സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? CMVR എന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളാണ്. അപ്പോൾ CMVR 120, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി CMVR 125, ഓപ്ഷൻ സി CMVR 130, ഓപ്ഷൻ ഡി CMVR 138. ഒൻപതാമത്തെ ചോദ്യം, റോഡിന് മധ്യഭാഗത്ത് സമാന്തരമായി കാണുന്ന മഞ്ഞ വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മീഡിയൽ, ഓപ്ഷൻ ബി യു ടേൺ, ഓപ്ഷൻ സി ഇടുങ്ങിയ റോഡ്, ഓപ്ഷൻ ഡി വഴുക്കലുള്ള റോഡ്. പത്താമത്തെ ചോദ്യം, ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ CMVR 10, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളാണ് CMVR. ഓപ്ഷൻ എ CMVR 10, ഓപ്ഷൻ ബി CMVR 20, ഓപ്ഷൻ സി CMVR 30, ഓപ്ഷൻ ഡി CMVR 31. അടുത്ത ചോദ്യം 11, AM എംസി എന്നാൽ എന്ത്? ഓപ്ഷൻ എ എയർ മിക്സ്ചർ കംപ്രഷൻ, ഓപ്ഷൻ ബി ഓട്ടോമൊബൈൽ കൺട്രോൾ, ഓപ്ഷൻ സി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്, ഓപ്ഷൻ ഡി ഓട്ടോ മെക്കാനിക് കോഴ്സ്. അടുത്ത ചോദ്യം 12, വാഹനത്തിന് ടയറുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഓപ്ഷൻ എ കിങ് പിൻ, ഓപ്ഷൻ ബി പ്ലേറ്റ് റിംഗ്, ഓപ്ഷൻ സി സ്പാർക്ക് പ്ലഗ്, ഓപ്ഷൻ ഡി ടാപ്പറ്റ്. ചോദ്യം 13, വാഹന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം? ഓപ്ഷൻ എ എസ്, ഓപ്ഷൻ ബി ഒ, ഓപ്ഷൻ സി എച്ച് സി, ഓപ്ഷൻ ഡി എൻ. എസ് എ ഇ എന്നാൽ എന്ത്? ഓപ്ഷൻ എ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, ഓപ്ഷൻ ബി സിസ്റ്റം ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, ഓപ്ഷൻ സി സർവേ ഓൺ ഓട്ടോ എമിഷൻ, ഓപ്ഷൻ ഡി സൂപ്പർ ഓട്ടോ എഞ്ചിൻ. അടുത്ത ചോദ്യം 15, എഞ്ചിൻ സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള നീളത്തെ പറയുന്നതെന്ത്? ഓപ്ഷൻ എ പിസ്റ്റൺ, ഓപ്ഷൻ ബി സ്ട്രോക്ക്, ഓപ്ഷൻ സി HP, ഓപ്ഷൻ ഡി CC. പതിനാറാമത്തെ ചോദ്യം, ARAയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ഫരീദാബാദ്, ഓപ്ഷൻ ബി നാഗ്പൂർ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി പൂനെ. അടുത്ത ചോദ്യം 17, അപകടം സംഭവിച്ചാൽ ഡ്രൈവറുടെ ഉത്തരവാദിത്വം ഏതു വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 124, ഓപ്ഷൻ ബി സെക്ഷൻ 134, ഓപ്ഷൻ സി സെക്ഷൻ 144, ഓപ്ഷൻ ഡി സെക്ഷൻ 154. അടുത്ത ചോദ്യം 18, അപകടത്തിൽ പരിക്കുപറ്റിയ ആളെ സംബന്ധിച്ചിടത്തോളം അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂറിന് പറയുന്ന പേര്? ഓപ്ഷൻ എ ഗോൾഡൻ അവർ, ഓപ്ഷൻ ബി സിൽവർ അവർ, ഓപ്ഷൻ സി പ്ലാറ്റിനം അവർ, ഓപ്ഷൻ ഡി ഡയമണ്ട് അവർ. അടുത്ത ചോദ്യം 19, റോഡ് സുരക്ഷയ്ക്ക് 2007-ൽ നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി DGP, ഓപ്ഷൻ ഡി ഗതാഗത മന്ത്രി. ഇരുപതാമത്തെ ചോദ്യം, വാഹനം ഓടിക്കുവാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ എൻജിൻ, ഓപ്ഷൻ ബി ക്ലച്ച്, ഓപ്ഷൻ സി ഗിയർ ബോക്സ്, ഓപ്ഷൻ ഡി വീല്. നമ്മൾ അടുത്ത് വരുന്ന ആൻസർ കീ നോക്കുക, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന മേഖലകൾ കണ്ടെത്തി ആ മേഖല കൂടുതൽ പഠിച്ചുറപ്പിക്കുക. അതിനുശേഷം ചോദ്യോത്തരങ്ങൾ ഒന്നുകൂടി കേട്ട് പഠിക്കുന്നതിന് വേണ്ടി ചോദ്യോത്തരങ്ങൾ വായിക്കുന്നത് കൂടിയുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്താണ് അതുകൂടി കേട്ട് പഠിക്കാം. നമ്മളെല്ലാവരും ആൻസർ കീ നോക്കിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്കുണ്ടെന്നും പ്രതീക്ഷിക്കുകയാണ്. അതാണ് 18-ാമത്തെ മോഡൽ ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങൾ എന്താണ് വളരെ വേഗമൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നിയമപരമായി അനുവദനീയമാണോ? ഉത്തരമാണ് ഓപ്ഷൻ എ അല്ല. രണ്ടാമത്തെ ചോദ്യമാണ്, ഇടതുവശം ചേർന്ന് വാഹനം ഓട്ടിക്കുന്ന ഡ്രൈവർ എതിരെ വരുന്ന വാഹനങ്ങളെ ഏതു വശത്തു കൂടിയാണ് പോകാൻ അനുവദിക്കേണ്ടത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി വലത്. മൂന്നാമത്തെ ചോദ്യമാണ്, അംഗവൈകല്യമുള്ളവർക്ക് നിയമപരമായി ഓട്ടിക്കുവാൻ അനുവദിക്കുന്ന വാഹനം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ സി ഇൻവാലിഡ് കാരേജ്. അടുത്ത ചോദ്യമാണ് 4, 7500 കിലോ വരെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങളെ എന്തു പറയുന്നു? ശരി ഉത്തരം ഓപ്ഷൻ എ LNV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അഞ്ചാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി? ശരി ഉത്തരമാണ് ഓപ്ഷൻ ഡി പരിധിയില്ല. ആറാമത്തെ ചോദ്യം, പരിശോധനാവേളയിൽ അധികാരികൾ മുമ്പാകെ ലൈസൻസ് കാണിക്കുവാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 130. ഏഴാമത്തെ ചോദ്യം, വാഹനങ്ങൾ ഇൻഷുർ ചെയ്യാതെ നിരത്തിലിറക്കാൻ പാടില്ലെന്ന് ഏതു വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 146. എട്ടാമത്തെ ചോദ്യം, സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ഇവിടെ PSC ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എത്ര എന്നുള്ളതാണ്. അപ്പോൾ അതാണ് CMVR എന്ന് പറയുന്നത്. അപ്പോൾ CMVR സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ട സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി CMVR 138 ആണ്. അടുത്ത ചോദ്യം 9, റോഡിൻ്റെ മധ്യഭാഗത്ത് സമാന്തരമായി കാണുന്ന മഞ്ഞവരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ശരി ഉത്തരം ഓപ്ഷൻ എ മീഡിയൽ. അടുത്ത ചോദ്യം 10, ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഇവിടെയും ചോദിച്ചത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എത്ര എന്നുള്ളതാണ്. മൂന്ന് ഓപ്ഷനും അതുതന്നെയായിരുന്നു. അപ്പോൾ ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വെഹിക്കിൾ എന്താണ് മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂളാണ് ഓപ്ഷൻ ഡി CMVR 31. 11-ാമത്തെ ചോദ്യം, AMC എന്നാലെന്ത്? ശരി ഉത്തരമാണ് ഓപ്ഷൻ സി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. 12-ാമത്തെ ചോദ്യം, വാഹനത്തിൻ്റെ ടയറുമായി ബന്ധപ്പെട്ടതെന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി പ്ലേറ്ററിംഗ്. 13-ാമത്തെ ചോദ്യം, വാഹന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 14, SAE എന്നാലെന്ത്? ശരി ഉത്തരം സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അടുത്ത ചോദ്യം 15, എഞ്ചിൻ സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള നീളത്തെ പറയുന്നതെന്ത്? ശരി ഉത്തരം ഓപ്ഷൻ ബി സ്ട്രോക്ക്. 16-ാമത്തെ ചോദ്യം, ARAയുടെ ആസ്ഥാനം എവിടെ? ശരി ഉത്തരം ഓപ്ഷൻ ഡി പൂനെ. 17-ാമത്തെ ചോദ്യം, അപകടം സംഭവിച്ചയാൾ ഡ്രൈവറുടെ ഉത്തരവാദിത്വം ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 134. അടുത്ത ചോദ്യം 18, അപകടത്തിൽ പരിക്കുപറ്റിയയാളെ സംബന്ധിച്ചിടത്തോളം അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറിന് പറയുന്ന പേര്? ശരി ഉത്തരം ഓപ്ഷൻ എ ഗോൾഡൻ അവർ. 19-ാമത്തെ ചോദ്യമാണ്, റോഡ് സുരക്ഷയ്ക്കായി 2007-ൽ നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ആര്? കൃത്യമായ വർഷം കൂടി ഓർക്കുക. റോഡ് സുരക്ഷയ്ക്കായിട്ട് എന്താണ് നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി 2007-ലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ. ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. 20-ാമത്തെ ചോദ്യം, വാഹനമോടിക്കുവാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ശരിയുത്തരം ഓപ്ഷൻ എ എഞ്ചിൻ. അപ്പോൾ 20 ചോദ്യോത്തരങ്ങളും വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക.